ഹലോ ചങ്ങായിമാരെ, ഗോൾഡൻ ഈഗിളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ ഉള്ള വെച്ചാൽ ഗംഗോളിയാണ്, കുന്താപുരം. നമ്മൾ മിന്നെ ലാസ്റ്റ് വൈൻഡ് അപ്പ് പറഞ്ഞായിരുന്നു, നമ്മുടെ കസിൻ്റെ വീട്ടിലായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ എവിടെയാണ് ഉള്ളത്? കുന്താപുരമാണുള്ളത്. പിന്നെ നമ്മൾ ഇന്നലെ ഒന്ന് വീഡിയോ ചെയ്തില്ലായിരുന്നു, കാരണം ഒന്നാമത് നമ്മൾ റെസ്റ്റ് ആയിരുന്നു, ഫുൾ ടയർഡായിരുന്നു, ബോഡി കണക്ക് ടയർഡായിരുന്നു, അപ്പോൾ റെസ്റ്റ് ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് കണ്ടൻസോ കാര്യങ്ങളും ഇല്ലാതെ നമ്മൾ ഷൂട്ട് ചെയ്തത്. പിന്നെ അതുകൊണ്ട് ഫാമിലി ആയിട്ട് നമ്മൾ പെങ്ങളൊക്കെ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അവരോട് സംസാരിക്കാൻ തന്നെ സമയം കിട്ടില്ല. അപ്പോൾ വീഡിയോ കൂടി എഡിറ്റ് ചെയ്ത് പിടിച്ചൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ സംസാരിക്കാൻ പിടിക്കാനും കുട്ടികൾ കളിക്കാനും സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം അവയോട് ഇതൊരു ദിവസം വീഡിയോ വേണ്ടാന്ന് വെച്ചു. പിന്നെ നമ്മൾക്ക് ഇന്നും റെസ്റ്റ് ഡേ തന്നെയാണ്, പ്രത്യേകിച്ച് ട്രാവലിംഗ് ഒന്നുമില്ല. ഇവിടെ പക്ഷേ ചുറ്റുപാട് കുറച്ച് കാഴ്ചകൾ കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇന്ന് ഹാർബറിൽ പോകണം, ഇവിടെ തൊട്ടടുത്ത് ഹാർബറുണ്ട്. അവിടെ അത്യാവശ്യം നല്ല മീൻ കാര്യങ്ങൾ, അത്യാവശ്യം കേരളത്തിലെ ഭാഗത്തൊക്കെ നല്ല എക്സ്പോർട്ടിങ് കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അത്യാവശ്യം. അല്ല, നമുക്കൊന്ന് മുന്നോട്ടൊക്കെ പോയി നോക്കാം. സോ അപ്പോൾ ജസ്റ്റ് നമ്മൾ അലീൻ്റെ ഫാമിലി അതിലേക്ക് വന്നതാണ്. ഇവിടെ ഫുള്ള് അലീൻ്റെ ഫാമിലി റിലേറ്റീവ്സ് കാര്യങ്ങളാണ്, അപ്പുറത്തേക്ക് ഫുള്ള് ഒരു ഫാമിലിയാണ്. അപ്പോൾ അതായത് എൻ്റെ പെങ്ങളെ കെട്ടിച്ചിട്ട് ഇവിടെയാണ്, അതാണ് അളിയെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അവരെ ഇവിടെയാണ്, കർണാടകയാണ്, കുന്താപുരയാണ്. നമ്മൾ ചുറ്റുപാടും കാണാൻ ഇവിടെ ഫുള്ള് റിലേറ്റീവ്സ്, അപ്പുറത്തേക്ക് റിലേറ്റീവ്സിൻ്റെ വീടാണ്. ആദ്യം ഫുള്ളൊരു ഒരുമിച്ചായിരുന്നു സ്റ്റേ, പിന്നെ ഇപ്പോൾ സെപ്പറേറ്റ് മാറി മാറി ഓരോ വീട്ടിലായിട്ട്. ഇവർ മറ്റന്ന കല്യാണം, 15 കല്യാണം നിൽക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്ക് 10-15 നിന്നാൽ ശരിയാണ്, മടി പിടിക്കും ഒന്നാമത്തെ കാര്യം, യാത്ര മുന്നോട്ട് പോലും. അതുകൊണ്ട് നമ്മൾ 2 ദിവസം കഴിഞ്ഞ് വീട് വിടുന്നു. പിന്നെ ഒരു സെസ്റ്റിലെ കാണാൻ പോകാതെ ഈ കുട്ടിക്കാട്ടി വയ്യ. അപ്പോൾ ഞാൻ അമീന വയ്യാത്ത ആളാണ്. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് ഉള്ളതെന്ന് ഗംഗോളി ഹാർബറിലാണ്, മീൻസ് കുന്താപുരം. ഇതിന് കണ്ണിന് തൊട്ടപ്പുറത്ത് കുന്താപുരം, ഇതും കുന്താപുരം തന്നെയാണ്, പക്ഷേ പുറപ്പെടുക്കും എടുക്കും ഗംഗോളി എന്നാണ് പറയുക. ഇവിടുത്തെ ഹാർബറിലാണ്. ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് കുറേ കാഴ്ചകൾ കാര്യങ്ങളൊന്നും കാണാനില്ലാത്തതുകൊണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഹാർബറും പിന്നെ കുറച്ച് ബീച്ചൊക്കെ കാണാനുണ്ട്, കടപ്പുറയാണ് മെയിനായിട്ട്. ഇവിടെ കുറച്ച് കാഴ്ചകൾ കാണാമെന്ന് വെച്ചു, വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ ഒരു കുറച്ച് വന്നിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളും സംസ്കാരം കാണാണ്ട് പോകുന്ന മോശമല്ലേ. ഇവിടെ മൊത്തം കണ്ടിട്ട് പോയില്ല, ഒരു സെറ്റപ്പാണ്. അതായത് അത്യാവശ്യം നല്ലോണം ബോട്ടിൽ കാര്യങ്ങൾ വരുന്ന സ്ഥലമാണ്. പെട്രോൾ കാര്യങ്ങൾ ഇവിടെ നിന്നാണ് അടിച്ചിട്ട് കടലിൽ പോകാറ്, അധികം പെട്രോളും എല്ലാ സോറി ടീച്ചർ ഇവിടെ നിന്നാണ് അടിച്ചിട്ട് പോകാറ്. നമുക്ക് കാണാം ഇവിടെ ഫിഷിങ്ങൊക്കെ മോർണിംഗ് കുറേ ഫിഷുകൾ കാര്യങ്ങൾ വരുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ട് നമ്മൾ വന്നത്. ഇത് കണ്ടിട്ട് ഇപ്പോൾ ഇന്ന് വന്ന് കഴിഞ്ഞതാണ്, പോയി കഴിഞ്ഞാണോ അല്ല അതെല്ലാം തുടങ്ങുന്നുള്ളൂ എന്നറിയില്ല, കാണുന്നില്ല. നോക്കി അതായത് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. നമുക്ക് വാ. ಜೈ ಕರ್ನಾಟಕ ಜನ ಭಾರತ ಜನ ಜನಜಾತ ಈ ಒಂದು ನಾಡಗೀತೆಯನ್ನಾಗಿ ನಾವು ಸ್ವೀಕರಿಸ್ತೀವಿ. ಅಲ್ಲಿಂದ ಇಲ್ಲಿಯವರೆಗೂ ಕೂಡ ನಾವು ನವೆಂಬರ್ 1 ಕರ್ನಾಟಕ ರಾಜ್ಯೋತ್ಸವ ಅಂತೇಳಿ ನಾವು
അപ്പൊ നമ്മള് ഹാർബർ വെക്കേഷൻ കവർ ചെയ്ത് വന്നു. പക്ഷെ നമ്മള് വിചാരിച്ചത്ര കാണാൻ പറ്റില്ല. മീൻസ് നമ്മള് കുറച്ച് വൈകി, ഏർലി മോർണിംഗ് ആണ് വരണ്ടത്. നമ്മള് ചായ കുടിച്ചൊക്കെ പയ്യെ ഇറങ്ങുമ്പോൾ കുറച്ച് വൈകി വലിയ രീതിയിൽ ഫിഷ് കാര്യങ്ങൾ കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ കേട്ടിടത്തോളം നല്ലൊരു വലിയൊരു ഹാർബറാണ്. കേരളത്തിലും കർണാടക അത്യാവശ്യം എല്ലാ ഭാഗത്തോട്ടും എക്സ്പോർട്ടിങ് നടത്തുന്ന ഫിഷിങ് വലിയ രീതിയിൽ ചെയ്യുന്ന ഒരു ഹാർബറാണിത്. അതായത് ആ മൂറോട്ട് വലിയ വലിയ പല ഫിഷുകളും ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവർ. പക്ഷേ നമ്മൾ കുറച്ച് വൈകിയാണ്, നമുക്ക് വലിയ രീതിയിൽ കാണാനൊന്നും പറ്റില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം കണ്ടു. പിന്നെ ഇത് ഹാർബറിൻ്റെ പണികളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഹാർബർ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നിവിടെ ഡീസൽ കാര്യങ്ങളെല്ലാം പെട്രോൾ കാര്യങ്ങൾ അടിക്കുന്ന സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവിടുത്തതും അതിൻ്റെ പുറമേയുള്ള എല്ലാ ബോട്ടുകൾക്കും ഇവിടെ ഒന്ന് പെട്രോൾ ഡീസൽ ഇവിടെ നിന്നാണ് അടിച്ച് പോക്ക് കാര്യങ്ങളൊക്കെ. പിന്നെ അതെല്ലാം ഇവിടെ കുറച്ചും കൂടെ ഒരു സീവാ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പോയി കറങ്ങിയൊക്കെ വരാം. ദർശനം കവർ ചെയ്ത് പയ്യെ നമുക്ക് പോയി. ഇന്ന് കുറച്ചുണ്ടാവുള്ളൂ വീഡിയോ, കാരണം വലിയ കാര്യങ്ങൾ കാണിക്കാനില്ല. അതൊക്കെ ഹാർബർ സീ വാക്ക്. പിന്നെ ലൈറ്റ് ഹൗസ് ഉണ്ട്, പക്ഷേ അത് അപ്പുറത്താണ്. ഇവിടെ ബോട്ട് സർവീസ് ഇല്ലെന്ന് തോന്നുന്നുണ്ട്. അവിടെ അറിയില്ല, ബോട്ട് സർവീസ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പുറത്ത് കുന്താപ്പുറ പോയിട്ട് അവിടെ കാണും. പക്ഷെ ബോട്ട് സർവീസ് ഇപ്പോൾ ഇല്ലെന്നവിടെ കേട്ടത്, തൽക്കം നിർത്തി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന് പോയി നോക്കാം നമുക്ക്. ചങ്ങായിമാർ നമ്മൾ ഇഷ്ടം ഹാർബർ ക്ലോസ് ചെയ്ത് കുന്താപ്പുറ ഭാഗത്ത് വന്നിട്ട് മീൻസ് കോടി ബീച്ച് എന്നാണ് ഇവിടേക്ക് പറയാ. ഹാർബർ നമ്മൾ ഇന്നലെ വൈകുന്നേരം കവർ ചെയ്താൽ നമ്മൾ കൂടുതൽ നടക്കാൻ നിന്നില്ല. നമ്മൾ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് മോർണിംഗ് അങ്ങോട്ട് പോയത്. പിന്നെ അത്യാവശ്യം നമ്മൾ വിചാരിച്ചത്രയും കിട്ടിയില്ല, കാരണം രാവിലെ തന്നെ നമ്മൾ കുറച്ച് വൈകി കൊണ്ട് അത്ര കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് കൃത്യസമയത്ത് വരാൻ പറ്റുകയാണെങ്കിൽ അവിടെ കാര്യങ്ങൾ കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ ഗംഗൂളിക്ക് നിങ്ങൾ ഓൺ ദി റൂട്ട് പോകാൻ റോഡ് കൂടെ പോകുകയാണെങ്കിൽ 12 km കുന്താപ്പുറത്ത് കവർ ചെയ്ത് പോകണം റൗണ്ട് ചെയ്തിട്ട്. പക്ഷേ നേരെ ചെങ്കിൽ കോടി ബീച്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ഗംഗൂളി ബീച്ചിലോട്ട് അവർ ക്ലോസ് ചെയ്ത് തരും. ജസ്റ്റ് ഒരു 1.5-2 km ദൂരം ഉള്ളൂ ഇവിടുന്ന്. പക്ഷേ ഇവിടെ പാല ഇല്ലാത്തത് കൊണ്ട് ഹൈവേ കൂടെ പോകുമ്പോൾ 12 km ദൂരം വരുന്നുണ്ട്. നമ്മൾ നടന്നിട്ടാണ് അങ്ങോട്ട് പോയത്. ഇന്നിപ്പോൾ ഇവിടെ കാണാൻ കാഴ്ചകളുണ്ടോണ്ട് നമ്മൾ ബോട്ടിന് 10 രൂപ എടുത്ത് വന്ന് ജസ്റ്റ് 10 രൂപ ഉള്ളൂ. പിന്നെ സീ ഒക്കെ അവിടെ തന്നെ ഇപ്പുറത്തുണ്ട്. ഇവിടെ ബീച്ചിൽ അത്യാവശ്യം അവിടുത്തെ ബെറ്ററാന്ന് തോന്നുന്നു കുന്താപ്പുറ ഏരിയ. ഇപ്പോൾ കോടി ബീച്ചിൽ അത്യാവശ്യം നല്ല കാഴ്ചകൾ കാണാനുണ്ടെന്നാൽ നമ്മളിവിടെ കാണാൻ വന്നില്ല. ഏതായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എന്തൊക്കെ കാഴ്ചകൾ കാണാനുണ്ടെന്ന്.
ಇವಾಗ ಕೋಡಿ ಬೀಚ್ ನಮ್ಮ ಫಸ್ಟ್ ಇದನ್ನ ರೈಡಿಂಗ್ ಅಂತ ಬರೋದಿನ ഡെസേർട്ടിൽ കുടിക്കുന്ന ടൈപ്പ് വണ്ടീസാണ്. നമുക്ക് സെൽഫായിട്ട് ഇവിടെ ഓടിക്കാൻ പറ്റും, ജസ്റ്റ് 100 rupees ചാർജ് വരുന്നുള്ളൂ. അപ്പോ ഇവിടെ ഒരു വണ്ടി തൽക്കാലം ഉള്ളു. അപ്പോ ആദ്യം നമ്മളെ നവി മച്ചൻ ഓടിക്കുന്നുണ്ട്. മച്ചോ ചങ്ങന്മാരങ്ങളിലെ ചെറിയ കോടി ബീച്ചാണ്. പ്രോപ്പർ പ്ലേസ് ആണ് കുന്താപുര. കുന്താപുരം ഒരു 4 kilometers ഉണ്ട് കോടി ബീച്ചിലോട്ട്. ഇവിടെ നിങ്ങൾക്ക് വന്ന ആദ്യം പറഞ്ഞല്ലോ, അവിടെ നിന്ന് ബോട്ട് ട്രാവൽ നമുക്ക് ചെയ്യാൻ പറ്റും. കങ്കോളി വരെ അവിടെ ഹാർബർ കാര്യങ്ങൾ കാണാം. പിന്നെ അവിടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാര്യം വെച്ചാൽ സീ വോക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ വെച്ചൊരു ബോട്ട് റൈഡിംഗ് ഉണ്ടായിരുന്നു, നമ്മൾ ചെയ്തിട്ടില്ല. 200 rupees പെർ പേഴ്സൺ ആണ്. അവിടെ അത്യാവശ്യം ജംഗിൾ ഏരിയ കുറച്ചൊന്ന് ബോട്ട് റൈഡിംഗ് ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ അതല്ലാണ്ട് മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻസ് ഇവിടെ ഈ ഒരു റൈഡിംഗ് ആണ്. വെറും ഒരു 100 rupees നമുക്ക് 1 round ചെയ്ത് ഫുള്ളായിട്ട് ട്രാക്ക് കൂടെ കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം സിംഗിൾ റൈഡിങ് നമുക്ക് സെൽഫ് റൈഡ് ചെയ്യാൻ പറ്റും. ആരും കൂടെ ഇരുന്നിട്ട് നമുക്ക് സെൽഫായിട്ട് ഡ്രൈവ് ചെയ്യാം. ഇവരൊന്ന് പരിചയപ്പെടാൻ വരൂ. ബ്രോ ആപ്കാ നാം ക്യാ ജി? കാർത്തിക്. ഔർ ആപ്കാ ജി? സുനിൽ. സുനിൽ ആപ് ലോഗോ കൂദ്കാ ഹൈ? ഹാ കൂദ്കാ രേ. അപ്പോൾ ഇവരാണ് ഇവിടെ സംഭവങ്ങൾ ചെയ്യുന്നത്. ഇവരെ ഇൻസ്റ്റാഗ്രാമും പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ആപ്കാ ഫോൺ നമ്പർ ക്യാ ജി? 99646210200 നമസ്തേ ഡെൽറ്റ. സ്പെല്ലിംഗ് തോട്ട് ബോൾ സക്തെ? സ്റ്റാർട്ടിംഗ് അണ്ടർ സ്കോർ നമസ്തെ, ഉസ്കെ ബാദ് അണ്ടർ സ്കോർ ഡെൽറ്റ അണ്ടർ സ്കോർ ഡെൽറ്റ അണ്ടർ സ്കോർ നമസ്തെ, NAMASTH ഡെൽറ്റ DELT. ഓക്കെ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ ഇവിടെ വന്നാൽ ജസ്റ്റ് ഒരു 100 rupees ഫുൾ കാര്യങ്ങൾ ചില്ല് ചെയ്യാൻ പറ്റും. സോ എനിവേ, വി എൻജോയ് ദി റൈഡ് ബ്രോ, ആൻഡ് നൈസ് ടു മീറ്റ് യു, ആൻഡ് വി വിൽ മീറ്റ് അഗൈൻ ഓൾസോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. സോ മച്ചാമരെ, നമ്മളിതാ ബീച്ചിൻ്റെ ലാസ്റ്റ് എത്തിയുണ്ട്, കോടി ബീച്ചിൻ്റെ എൻ്റെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സീനറിയാണ്. ഒത്തപ്പുറം പോയിട്ടുണ്ടെങ്കിൽ അവിടെ ലൈറ്റ് ഹൗസ് കിടക്കാൻ എൻജോയ് പറ്റും. നമ്മൾ വന്ന സമയം ശരിയല്ല, ഉച്ചക്കാണ്. നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളെന്താ എല്ലാ ബീച്ചിലൊക്കെ ഉച്ചകാലത്ത് കാട്ടു ഉച്ചക്ക് പോയി നിങ്ങൾക്ക് പ്രാർത്ഥന കഴിയും. ചേട്ടാ നമുക്ക് ടൈമിംഗ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ വൈകുന്നേരം സമയത്തൊക്കെ വരുന്നൊക്കെ ഏറ്റവും പറ്റും. ലൈറ്റ് ഹൗസിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും, അതുപോലെ ഹാർബർ കാഴ്ചകൾ, പിന്നെ അവിടെ ആൾക്കാരുണ്ടാവും. പിന്നെ അപ്പോൾ നമ്മൾ വന്നേക്ക് ഫുഡ് കാര്യങ്ങൾ പിന്നെ സ്നാക്സ് ഐസ്ക്രീംസ് കാര്യങ്ങൾ അങ്ങനെ സെറ്റപ്പ് അങ്ങോട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോ കാണിച്ച് വെയിറ്റ് സംസാരിച്ചിട്ടില്ലെന്നുള്ളൂ. അല്ല സാറും, പിന്നെ ഇവിടെ വരേണ്ടത് മെയിനായിട്ട് വൈകുന്നേരം സമയത്ത് ബീച്ചിലായിരുന്നു. ലാസ്റ്റ് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, വൈകുന്നേരമാണ് വരേണ്ടത്. നമ്മൾ ഈ സമയത്തൊന്ന് പെട്ടെന്ന് മാക്സിമം ആളും സമയത്തൊന്ന് ചെയ്ത് പോകുന്നുള്ളൂ. കാരണം വൈകുന്നേരം നമുക്ക് ഒരുപാട് എഡിറ്റിംഗ് കാര്യങ്ങൾ വർക്ക്സ് ഒക്കെ വരുന്നതുകൊണ്ട് അധികം വൈകുന്നേരം നമുക്ക് സമയം കിട്ടാറില്ല. ചെന്നൈയിൽ കുറച്ചും കൂടി ഗോവ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ വൈകുന്നേരം ചെയ്യും അത്യാവശ്യം കാര്യങ്ങളൊക്കെ. നല്ല എൻജോയ് ചെയ്യേണ്ട സ്ഥലമാണ്, ഫാമിലി ആയിട്ടും പിന്നെ ഫ്രണ്ട്സൊക്കെ പീസ് ആയിട്ട് എൻജോയ് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെയാണ്. സിനോ എന്ത് പറയുന്നത്, റൈഡ് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അടിപൊളി, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ റൈഡ് നടത്തുന്നത്. ഓക്കെ മച്ചാ, റൈഡിൻ്റെ എക്സ്പീരിയൻസ് എന്താ? ചെയ്യണമെന്ന് ഒരുപാട് വിചാരിച്ചിരുന്ന കാര്യമാണിത്, ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ്. ഇത്ര ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചില്ലല്ലേ? കാരണം നമ്മളൊക്കെ കോസ്റ്റ് ചെയ്യാൻ ഇരിക്കണം, പക്ഷെ നമുക്ക് പോകുന്ന തോറും മനസ്സിലായി കിട്ടുന്നുണ്ട്. ഇപ്പം ഇതൊന്നും അത്ര കോസ്റ്റ് ഐറ്റംസ് അല്ല, ചീപ്പായി ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് വണ്ടിക്ക് 2 lakh rupees ആ വണ്ടിക്ക് ആണല്ലോ, പക്ഷെ ആ 100 rupees കിട്ടുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ നമ്മളവിടെ ഡെൽറ്റ ബീച്ച് അവിടെ മൽപ്പയെ പോയപ്പോഴും തന്നെ വിചാരിച്ചത് സർഫിംഗ് ഭയങ്കര കോസ്റ്റ്ലിയാണ്. പക്ഷേ വെറും 1500 rupees എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ട്രിപ്പും കാര്യങ്ങളൊക്കെ കേട്ട് ആൾക്കാർക്ക് കുറച്ച് ക്യൂരിയസിറ്റി വിടും. നമ്മുടെ ഇഷ്ടം തോന്നിയിട്ട് കുറേ ആൾക്കാരൊക്കെ ചിലത് ഫ്രീ ആയിട്ടും ചിലത് കുറച്ചൊക്കെ തിന്നുന്നത്, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് വേഗം നിങ്ങൾ പൈസ ഇല്ല പൈസ ഇല്ലാന്ന് വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. മീൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് അത്ര ഫുൾ പൈസ കൊടുക്കേണ്ടി വരാറില്ല, കുറച്ചെല്ലാവരും ചീപ്പായി തിന്നുന്നുണ്ട് നമുക്ക്. അതായത് നമ്മളെ വ്ളോഗേഴ്സിന് നിൽക്കുന്നല്ല, നമ്മുടെ ട്രിപ്പിൻ്റെ ഒരു എന്താ പറയുക, അതിനെന്താ പറയുക, നമ്മുടെ ട്രിപ്പിനെ കേൾക്കുമ്പോൾ ക്യൂരിയോസിറ്റിയും അകൗതുകം, പിന്നെ ഇഷ്ടങ്ങൾ, നമ്മളോട് കുറച്ച് ഇഷ്ടങ്ങൾ തോന്നിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. നടന്നൊക്കെ പോകണമെന്ന് കേൾക്കുമ്പോൾ ഒരു വായും തുറന്നാണ്. അങ്ങനെയൊക്കെ നിന്ന കുറേ ആൾക്കാർ നമ്മൾ ഇഷ്ടം തോന്നിയൊക്കെ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മാക്സിമം പേർക്ക് വരാൻ നോക്കും, നല്ല ഇഷ്ടമുള്ള കുറേ കാഴ്ചകളും കാര്യങ്ങൾ കാണാനുണ്ട്. അത് നമ്മൾ ഇവിടുന്ന് പോകാം. പിന്നെ അതുപോലെ നമ്മുടെ കസിൻസിൻ്റെ ഫാമിലി ഡീറ്റെയിൽ പരിചയപ്പെടുത്താൻ പറ്റിയില്ല. പിന്നെ നേരത്തെ കുറച്ച് കാണിച്ചായിരുന്നു നമ്മൾ, പക്ഷെ അവർ എന്താ വെച്ചാൽ
വോയിസ് നമ്മൾ കട്ട് ചെയ്ത്, കാരണം നമ്മൾ കുറെ മിസ്റ്റേക്സ് ഉണ്ടാവും സംസാരിച്ചത്. കാരണം തിരിച്ചു പോയിട്ട് അവരൊക്കെ അവിടെ പുറത്ത് തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ അവരൊക്കെ ഒന്ന് കാണിച്ചത് പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നോക്കട്ടെ, അവിടെ പോയിട്ട് അങ്ങനെ സിറ്റുവേഷൻ നോക്കാം. പിന്നെ വിശക്കുന്നുണ്ട്. പിന്നെ ഒരു മണിക്ക് ഇവിടുന്ന് ലാസ്റ്റ് ബോട്ടാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ബോട്ട് വെച്ച് രണ്ടരക്കാണ്. ഫുഡ് ലഞ്ച് ടൈമിൽ ക്ലോസ്ഡ് ആണ് ബോട്ടിങ്. അപ്പോൾ ഏതായാലും ഒരു മണിക്ക് ഇവിടെ ബോട്ട് പോയി അപ്പോഴത്തെ തിരിച്ച് ഗംഗോളിക്ക് കാരണം. അപ്പോൾ ഏതായാലും പോയി നോക്കാം. പിന്നെ നമ്മള് ഹാർബറിലെ കവർ ചെയ്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് കുന്താപുര ഡെൽറ്റ ഏരിയ, പിന്നെ അതുപോലെ കോടി ബീച്ച് ഒക്കെ കവർ ചെയ്തായിരുന്നു. റൈഡ് ഒക്കെ ചെയ്തായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അപ്പൊ ഇന്നലെ നമ്മള് വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പെങ്ങളെ വീട്ടിലാണ് അപ്പോൾ കുട്ടികളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാകും. പിന്നെ ഫുൾ ടൈം വീഡിയോ എഡിറ്റിംഗ് വീഡിയോ അങ്ങനത്തെ സമയം പറയുമ്പോൾ നമുക്കിടെ സംസാരിക്കുമ്പോൾ സമയം കിട്ടാണ്ടാവാണ്. ഇപ്പൊ കഴിച്ചു ഒന്നാം റെസ്റ്റും കൂടി ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം ഫുൾ റെസ്റ്റും ചെയ്യാം. പിന്നെ നമുക്ക് അത്യാവശ്യം ഒന്ന് സംസാരിച്ചിരിക്കാന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാത്തിരുന്ന വീഡിയോ. പിന്നെ ഇന്നലെ അതുപോലെ നമ്മൾ ലാസ്റ്റ് ഒരു അമ്മച്ചിയുടെ കാര്യം പറഞ്ഞാൽ അമ്മച്ചിയുടെ കോൺടാക്ട് നമുക്ക് കിട്ടിയില്ല. അമ്മച്ചി പിന്നെ വിളിക്കാതെ വിളിച്ചില്ല, എന്തുകൊണ്ടെന്നറിയില്ല. പിന്നെ നമ്മൾ ആ ഭാഗത്ത് പോകുമ്പോൾ അന്വേഷിക്കാൻ കാര്യം അതായത് ഇപ്പം നമുക്ക് കോൺടാക്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ കാണും. പിന്നെ അതുപോലെ ഈ വീഡിയോ നമ്മൾ ആദ്യത്തിൽ ഇവരെ ഫാമിലി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചായിരുന്നു. പക്ഷെ കുറേ വോയിസ് ഒക്കെ മിസ്റ്റേക്ക് വന്നു നമ്മൾ ലിസ്റ്റ് കട്ടേണ്ടി വന്നു. ഇവരത്യാവശ്യം ഇവിടെ ഫുള്ള് എന്താ പറയുക, ജോയിൻറ്റ് ഫാമിലിയാണ്. ഇവരൊക്കെ ആദ്യം ഒരു വീട്ടിലായിരുന്നു. പക്ഷേ ഇപ്പോൾ പക്ഷേ മാറി അപ്പുറത്തേക്ക് വീട്ടിലായിരുന്നു. എല്ലാവരും ഇവിടെ അടുത്തടുത്ത് തന്നെയാണ്, തൊട്ടടുത്തന്നെയാണ്. ഫുൾ അപ്പുറത്തേക്ക് കേട്ടന്മാരും അനിയന്മാരും കുടുംബക്കാർ തന്നെയാണ്. പിന്നെ നേരത്തെ ഒരു വയ്യാതിരുത്താൻ തന്നെ കാണിച്ചായിരുന്നു ആമിന എന്ന് പേരെ കണ്ടിട്ട്. പക്ഷേ അത് നമ്മൾ വോയിസ് ചെയ്യാൻ പറ്റില്ല, കാരണം വോയിസ് കുറേ മിസ്റ്റേക്ക്. രാവിലെ തന്നെ ഉറക്കപ്പിച്ചും രാവിലെ കുറേ ഇന്നലെ വീഡിയോ ചെയ്യാത്തുള്ള ഒരു ഫ്ലോ കിട്ടിയില്ല. കാരണം കുറേ മിസ്റ്റേക്സ് ഒക്കെ വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അത് ക്ഷമിക്കുക എല്ലാവരും. പിന്നെ ഇന്നും നമ്മളിപ്പോൾ ഗംഗോളി തന്നെയാണുള്ളത്. അതായത് ഇപ്പോൾ നാളെ ഒരു ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. മറ്റന്നാ ശനിയാഴ്ച രാവിലെ ഉള്ളൂ. അപ്പോൾ ശനിയാഴ്ച രാവിലെ കൂടി നമ്മൾ വീഡിയോ കറക്റ്റായിട്ട് പ്രോപ്പറായി സ്റ്റാർട്ട് ചെയ്യും. ശനിയാഴ്ചത്തെ വീഡിയോ നമ്മൾ ഞായറാഴ്ച വിടും. പിന്നെ കണ്ടിന്യൂസ് വീഡിയോ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ റെസ്റ്റ് മൂന്ന് ദിവസം റെസ്റ്റാണ് കണ്ടാണ് രണ്ട് ദിവസം ഗ്യാപ്പ് വന്ന വീഡിയോക്ക്. അപ്പോൾ അത്രയ്ക്കാണ് ഇപ്പോഴത്തെ വിശേഷം എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ശനിയാഴ്ച നമ്മൾ നേരെ ഇവിടുന്ന് മുരുഡേശ്വർ റൂട്ട് പോകും. മുരുഡേശ്വർ പോയിട്ട് പിന്നെ അവിടെയൊക്കെ ഫുൾ കവർ ചെയ്തിട്ട് ഇങ്ങനെ കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഗോകർണ അതുപോലെ തന്നെ കാർവാർക്ക് ആ റൂട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനിപ്പോൾ നിലവിലെ പ്ലാൻ. പിന്നെ ഇപ്പോഴത്തെ പറഞ്ഞില്ല, പെങ്ങളെ വീട്ടിലാണ് ആയിരിക്കുന്ന പെങ്ങളെ മുഖത്തെ മോനാണ്, പേര് മുത്തലിബ്. പിന്നെ അതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ കുട്ടി ലിബ ഫാത്തിമ. ഓക്കെ. പിന്നെ പെങ്ങളവിടെ ഉണ്ട്, ക്യാമറ നമ്മുടെ കൂടുതൽ വരുന്നില്ല, കൂടി പോവാണ്. അളിയൻ ജസ്റ്റ് ഒന്ന് പുറത്തു പോയി, നേരത്തെ കാണിച്ചത് നമ്മുടെ വീഡിയോയിൽ പുറത്തു പോയി, അതുകൊണ്ട് പിന്നെ കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയ്ക്കാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. പേരും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി അതാണ് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഏതായാലും അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ ബൈ ഗായ്സ്.